Hi friends, Assalamu alaikum. Ellarkku sugaanum irunnu. Innu njan vannirikkunnathu da Battura aayittaanu. Battura ennal yeast onnum ittittilla. Healthy aayittaanu ullathu. Godam podi vechittaanu njan undakittullathu. Idinu kore munpu njan undakittundayirunnu. Adu njan maida kondaanu undakittullathu. Idu njan godam podi kondaanu undakittulla. Appo idu pole ellarum undakki nokkanam. Nalla soft undu. Njan kooda mutton curry aanu eduthittulla. Adu endano namukku idu adu edukka. അപ്പോൾ ഈ സോഫ്റ്റായിട്ടുള്ള ഈ ബട്ടൂറ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ പോയി നോക്കാം. അപ്പോൾ നമുക്ക് ബട്ടൂര ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാൻ ഈസ്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് എന്തെല്ലാം ഇതിന് വേണ്ടതെന്ന് നോക്കിയാൽ ആട്ടപ്പൊടിയെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത് മൈദയിലല്ല. ഇതിന് കുറേ മുമ്പ് ഞാൻ ഒരു ആദ്യത്തെ സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ടൂരൻ്റെ റെസിപ്പി. അത് മൈദയിലായിരുന്നു ഈസ്റ്റപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ നമ്മൾ ഈസ്റ്റൊന്നും ഇടുന്നില്ല കേട്ടോ. അത് ഞാൻ 2 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി, പിന്നെ തൈര് വേണം 2 സ്പൂണ്, കുറച്ച് എണ്ണ, ഒരു 2 സ്പൂണോളത്ര റവയാണ്, പിന്നെ പഞ്ചസാര 1 സ്പൂണ്, ഒരു ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ഇളഞ്ചൂട്, കൂടുതൽ ചൂട് പറ്റില്ല അങ്ങനത്തെ പാലുമാണ്, പിന്നെ ക്യാരറ്റും പിന്നെ മല്ലിയിലയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മല്ലിയിലയും ക്യാരറ്റും നല്ല കുഞ്ഞായിട്ട് അരിയണം. അപ്പോൾ ഞാനതൊന്ന് ആദ്യം അരിഞ്ഞെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇതുപോലെ കുഞ്ഞായിട്ട് അരിയണം. ഇനി നമുക്ക് മല്ലിയിലയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കാം. ക്യാരറ്റ് ഞാൻ ഫുൾ എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു കുറച്ചൊരു ഭാഗം കൂടി ബാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഒരുപാട് ആവശ്യമില്ല, ഒരു പകുതി ക്യാരറ്റായാലും മതി. ഇനിയിത് മുറിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പൊടി കുഴച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റും മല്ലിയിലയും കൂടി ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് റവയാണ്, ഞാൻ 2 സ്പൂണോളം റവ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് പഞ്ചസാര അതിട്ട് കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പ് അതിട്ട് കൊടുത്തു. ഇനി നമുക്ക് 2 സ്പൂണോളം തൈരാണിത്, നല്ല പുളിയില്ലാത്ത തൈരാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുഴച്ചെടുക്കാം. ഇത് ഒരു ലൈറ്റ് ചൂട് പാലാണ്, അത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതൊന്ന് ആദ്യം നമുക്ക് യോജിപ്പിക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് പാല് നമുക്ക് ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിൻ്റെയൊക്കെ രീതി അത്ര ആ ഒരു ഇതാണ് വേണ്ടത്, പൊടിൻ്റെ അളവ്. നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ. പൊടി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് തടവാൻ, ഒന്ന് ശരിക്കും ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ഇതൊരു ഒരു അരമണിക്കൂർ നമുക്ക് എത്രയാണോ ടൈം ഇതുള്ള അതുപോലെ വെച്ചാൽ മതി. നല്ല മൂടി കൊടുക്കുക, എന്നിട്ട് നമുക്ക് പിന്നെ ചുടുമ്പോൾ കാണാം കേട്ടോ. നമുക്കിതൊന്ന് ശരിക്കും ഇതുപോലെ മൂടി കൊടുത്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ പൊടി ഞാൻ 1 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഓരോരോ പൂരിൻ്റെ പോലെ ഓരോരോ ബൗളാക്കാം, അല്ലെങ്കിൽ നമുക്ക് വലുത് പരത്തിയിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്താലും മതി. നമുക്ക് ആദ്യം ഇതിനെ ബോളാക്കി മാറ്റാം കേട്ടോ. അപ്പോഴേക്ക് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടാവട്ടെ. നമുക്ക് ഒരു ഞാനൊരു ഉരുളെടുത്തിട്ടുണ്ട്,
എന്നിട്ട് പൊടിയിലാക്കിയിട്ട് നമുക്ക് പരത്താം. തീരെ കട്ടിയില്ലാതെ പരത്തരുത്, കുറച്ച് കട്ടിയോടെ കൂടിയാണ് പരത്തേണ്ടത്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിനെ പൊരിച്ചെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും സാരമില്ല, ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുന്നെങ്കിൽ കുഴപ്പമില്ല. ഞാനിതിനെ കട്ട് ചെയ്തിട്ടാണ് പൊരിക്കുന്നത് കേട്ടോ. ഞാൻ ഇതുപോലെ കട്ടാക്കുന്നുണ്ട്. ഇതിനെ ഞാൻ 4 പീസായിട്ടാണ് കട്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മൾ തൈരൊക്കെ ഇടുന്നത് കൊണ്ടാണ് ഇടുമ്പോൾ തന്നെ ബ്രൗൺ കളർ ആവുന്നത്. തീ കൂടുതൽ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ബട്ടൂരൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഞാനിതിപ്പോൾ ഷേപ്പ് ഇങ്ങനെ പകുതി അയച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ 4 മൂലയായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതുപോലെ ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഈസ്റ്റൊന്നും ഇടാണ്ടാണല്ലോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹെൽത്തിയുമാണ്. ഗോതമ്പ് പൊടിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ടും ഉണ്ട്. വെജിറ്റബിൾ ക്യാരറ്റൊക്കെ ഇട്ടതുകൊണ്ട് ഒരു ഭംഗിയും ഉണ്ട് കാണാൻ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു.